ഒടുക്കലത്തെ ഒരു ബർത്ത്ഡേ പാർട്ടി. ആ സമയത്ത് എന്റെ നെഞ്ചിൽ ഒരു കോഴിമുട്ട വെച്ചിരുന്നെങ്കിൽ പുഴുങ്ങിയെടുക്കാമായിരുന്നു. കോഴിമുട്ടയോടുള്ള നിന്റെ കൊതി ഇനിയും തീർന്നിട്ടില്ലേ? അങ്ങളെ, അന്നവസരത്തിൽ വിവരക്കേട് പറയുന്ന അല്ല തമാശ. എനിക്ക് വയ്യ ഈ ഡബിൾ റോൾ കളി. ദിവസവും ഓരോ കള്ളങ്ങൾ ഞാൻ കണ്ടുപിടിക്കാൻ പെടുന്ന പാടം. കണ്ടുപിടിക്കേ, നിന്റെ ആവി കള്ളമല്ലേ വരൂ. ഒന്നുമില്ലെങ്കിലും ഗുമസ്തം മാർത്താണ്ടന്റെ രക്തമല്ലേ നീ? വകുപ്പുകളും ലോ പോയിന്റുകളും പറഞ്ഞു തന്ന് കേസില്ലാ വക്കീലായി എന്നെ മൂലക്കിരുത്തിയവന്റെ അരിമക്കെരിമയായ സന്താനമല്ലേ നീ? ദേ ഇരിക്കുന്ന വയ്ക്ക്, ഇവൻ തന്റെ മോൻ തന്നടോ. അതേ രൂപം, അതേ ഭാവം, ഉണ്ടം പൊരി വിഴിഞ്ഞ പോലുള്ള ഇരിപ്പും ഉണ്ട കണ്ണും. അത് ശരി, അതിന്റെ പ്രതികാരം വീട്ടാനായിരിക്കും ഓരോ ഉപദേശങ്ങൾ തന്നെ വഴി തെറ്റിക്കുന്നത്. നിന്റെ വഴി നേരത്തെ തെറ്റിയതാ. നീർക്കോലിയെ നീന്തൽ പിടിപ്പിക്കണമോ? വേറൊന്നുമല്ല ഹരി, എന്തായാലും ഇത്രത്തോളമായി. ഇനി കടവത്ത് വെച്ച് കുടം ഉടയ്ക്കണോ? ചോർന്നു ഉറങ്ങിയ കുടം ചുമന്നുകൊണ്ട് ഇറന്നിട്ട് വലിയ പ്രയോജനമില്ല. അവസാനം അടിയും പുളിയും കുടിച്ച് കരു അടയ്ക്കേണ്ടി വരും. അങ്കിളാണ് ഇതിന്റെ ലാണി. ഓ, ഇനി കുറ്റമല്ല എന്റെ പടലിക്ക് കെട്ടിവെച്ചോ. സിംഹവാലന്റെ സ്വഭാവം അനുകരിക്കാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ചായയാണോ? അല്ലാതെ ഇരുട്ടപ്പെട്ടതാണ്. അമ്മയുണ്ട്, കുഞ്ഞമ്മയുണ്ട്, അമ്മാവി അമ്മയുണ്ട് എന്നൊന്ന് പറയാൻ ഞാൻ പറഞ്ഞിട്ടില്ല ഹരി. എന്തായാലും കുറച്ചുനാളും കൂടി നീ ഇത് തുടർന്നേ പറ്റൂ. ഒന്നുമില്ലേലും ഒരു പെങ്കൊച്ചിനെ ഇറക്കി വിടാൻ വേണ്ടിട്ടല്ലേ ഈ വേഷം കെട്ട്. നീ ആദ്യം കമ്പനിയിൽ നിന്ന് ലോൺ ശരിയാക്കാൻ നോക്ക്. എടാ, നീ എന്തക്കിടിച്ചെന്ന് ചാടിയാലും എന്നെ മനസ്സിൽ ധ്യാനിച്ചാ മതി. ഒരു ഹനുമാനെ പോലെ ഞാൻ ഏത് ലക്കിടിയിലും പ്രത്യക്ഷപ്പെടും. ഇതുപോലെ പറ പറ പന എന്ന് എഴുതുന്നതല്ല പെയിന്റിങ്, വർണ്ണങ്ങൾ ചാലിച്ചെഴുതും. ഇന്ന് ക്ലാസ് വേണ്ട. എന്നാ പിന്നെ നേരത്തെ പറയായിരുന്നില്ല? കളക്ടറുടെ മകളുടെ ക്ലാസ് ക്യാൻസൽ ചെയ്തിട്ടാ ഞാൻ വന്നത്. ഗിരി, ബർത്ത്ഡേ എന്ന പ്രസന്റ് എനിക്ക് ഒത്തിരി ഇഷ്ടായി. അച്ഛനും അമ്മയും പറഞ്ഞു വളരെ നന്നായിട്ടുണ്ടെന്ന്. എന്റെ ഭാവങ്ങളൊക്കെ അതിലുണ്ടെന്ന് അവരുടെ കമന്റ്സ്. ഗിരിക്ക് പോർട്രേറ്റ് വരയ്ക്കാൻ അറിയുമെന്ന് വിചാരിച്ചേ ഇല്ല. വരച്ചതോ? അത് വരപ്പിച്ചതല്ലേ. അപ്പൊ ഗിരിയല്ലേ അത് വരച്ചത്? അതെ. പിന്നിപ്പോ വരപ്പിച്ചതാണെന്ന് പറഞ്ഞത്? അതെ, അങ്ങനെ പറയുന്നതാണ് ശരി. ഉള്ളിൽ നിന്നും ഏതോ ശക്തി എന്നെ വരയ്ക്കാൻ പ്രേരിപ്പിക്കുക. മനസ്സിൽ വ്യക്തമായി പതിഞ്ഞാലേ ഏത് രൂപം ക്യാൻവാസിലേക്ക് പകർത്താൻ കഴിയുമെന്ന് ഗിരി തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ. അതെ. അതുകൊണ്ടാണോ എന്നെ ഇത്ര നന്നായി വരയ്ക്കാൻ കഴിഞ്ഞത്? ഈശ്വര, പരീക്ഷിക്കല്ലേ? അത് ഒരു പരിധി വരെ ശരിയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കും ഗിരിയുടെ പോർട്രേറ്റ് നന്നായി വരയ്ക്കാൻ കഴിയും. ഭവാനി അച്ഛൻ എന്താ വരാഞ്ഞത്? അമ്മ വരാനൊരുങ്ങിയതാ, അപ്പോഴാ നാട്ടിൽ നിന്നൊരു ഗസ്റ്റ്. പഠനം മതിയാക്കിയ സ്ഥിതിക്ക് അരുണിനി എന്താ ഉദ്ദേശം? തൽക്കാലം പുറത്തെങ്ങും അയക്കുന്നില്ല, എന്റെ കൂടെ ഒന്ന് ബിസിനസ് നോക്കട്ടെ. ഗീതാഞ്ജലി എന്തേ ആന്റി? അവളും മോളുണ്ട്. ആ, നീ ഒന്ന് ഒന്ന് കണ്ടേക്ക്, ഇല്ലെങ്കിൽ അത് മതി പരിഭവത്തിന്. വരൂ. ആ, തന്നോട് ഇവന്റെ കാര്യത്തെ കുറിച്ച് ആലോചിക്കാനാ ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഞാൻ ഇങ്ങോട്ട് വന്നത്. തന്റെ മോളുടെ കാര്യം തന്നെ ഇനി അവധിക്ക് വെക്കാതെ അതിന്റെ ഒരു തീരുമാനം ഉണ്ടാക്കണം. വരട്ടെ, നമുക്ക് ആലോചിക്കാം. താനിങ്ങനെ ആലോചിക്കാം ആലോചിക്കാം എന്ന് പറയാൻ തുടങ്ങിട്ട് നാളെ പറയാമല്ലോ. അരുണിന് പല പ്രപ്പോസലുകളും വരുന്നുണ്ട്, പക്ഷേ തുറന്നു പറയാമല്ലോ, ഞങ്ങൾക്കൊക്കെ താല്പര്യം ഇതില്ല. ഞങ്ങൾക്കാകെ അവളല്ലേ ഉള്ളൂ. അവളുടെ വിവാഹത്തെ കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. എന്താ, ദാസന്റെ മകളെ വിവാഹം കഴിക്കാൻ എന്റെ മോന് യോഗ്യത പോരാൻ തോന്നുന്നുണ്ടോ? നമ്പിയായിരുന്നു വളഞ്ഞ വഴിക്ക് ചിന്തിക്കുന്നത്. അല്ല, തന്റെ ഒഴുക്കം മറ്റുള്ള മറുപടി കേട്ടോണ്ട് ചോദിച്ചതേ ഉള്ളൂ. വരട്ടെ, ആലോചിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. വായ്പ അനുവദിക്കുന്നതിന് ഒരു വർഷത്തെ സേവനം പൂർത്തിയാക്കിയിരിക്കണമെന്നാണ് ഇവിടുത്തെ നിയമം. അത് ഞാൻ ഹരിപ്രസാദിന് വേണ്ടി ലംഘിക്കുക എന്ന് പറഞ്ഞാൽ ഇത് കിട്ടുമെന്ന പ്രതീക്ഷയില്ല ഞാൻ ഊർമ്മയുടെ വിവാഹത്തിന് വാക്കുകൊടുത്തിരിക്കുന്നത്. തരില്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നടപടിക്രമങ്ങൾ മാറ്റിയെടുക്കാൻ ഒരു ചെറിയ കാലവിളംബം ഉണ്ടാവുമെന്ന് മാത്രം. ആ, അത് സാരമില്ല. ആ, ഒരു നിമിഷം. നമ്മുടെ സ്ഥാപനത്തിലെ മുഴുവൻ ജീവനക്കാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വിനോദയാത്ര എല്ലാ വർഷവും പതിവുള്ളതാണ്. അതിന്റെ ചിലവെല്ലാം ഞാൻ തന്നെയാണ് വഹിക്കുന്നത്. അങ്ങയുടെ വലിയ മനസ്സ്. അടുത്ത ശനിയാഴ്ചയാണ് ഈ വർഷത്തെ പരിപാടി. ഹരിപ്രസാദ് ഗിരിപ്രസാദിനെയും അമ്മയും കുഞ്ഞമ്മയും അനിയത്തിയും കൂട്ടി വരണം.
ഒന്ന് ഉറക്കെ വായിക്കേണ്ട അരവിന്ദ, പ്രേമിക്കാനോ ഭാഗ്യമുണ്ടായില്ല. പ്രേമലേഖനത്തിന് സ്റ്റൈലെങ്കിലും ഒന്ന് മനസ്സിലാകട്ടെ. ഒരയ്ക്ക് തീപിടിക്കുമ്പോഴേ അവന്റെ ഒരു വീണ വായന, മൊറപ്പണ്ണിന്റെ കത്ത് വായിക്കേണ്ട നേരം, മറ്റുള്ളവർ ഇവിടെ കിടന്ന് ഉരുക. അതിനിപ്പൊ ഞാൻ എന്ത് വേണമെന്നാ? എന്ത് വേണമെന്നോ? നീ ഒരുത്തന എല്ലാത്തിനും കാരണം. നിന്റെ അന്നത്തെ ഫോൺ വിളി എന്റെ ജീവിതം തുളച്ചത്. അതിന് കാരണം ഇവനാ. അമ്മ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ് ഫോൺ ചെയ്യാൻ ഇവനാ എന്നെ ഉപദേശിച്ചത്. അമ്മയെ കാണാൻ അങ്ങേര് നിന്റെ വീട്ടിലെ കെട്ടിയെടുക്കുന്നു ഞാൻ വിചാരിച്ചോ? ഈ അമ്മയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. കുഞ്ഞമ്മയുടെ കാര്യത്തിന് ഒരു പരിഹാരം പറ. നാളെ കമ്പനി വരെ സ്റ്റേഷനിൽ പോകാൻ അമ്മയും കുഞ്ഞമ്മയും ഹരിപ്രസാദും ഗിരിപ്രസാദും ഒരുമിച്ച് വേണം. അത്രയല്ലേ ഉള്ളൂ കാര്യം. അതത്ര നിസ്സാരമായിട്ട് കാണാൻ നിനക്ക് ആളെ ഇരട്ടിപ്പിക്കുന്ന വിദ്യ അറിയാമോ? ബസ്സിലേക്ക് കളിച്ച പോലെ ഓടെ കിടന്ന് ഡബിൾ റോൾ കളിക്കാനെ ബസ്സിനകത്ത് സ്ഥലം കുറവാ. ഇടാ ബ്രഹ്മാവനാണോ ആയസിന് പഞ്ഞം? നീ ഒന്ന് തഞ്ചപ്പെട്. വഴിയുണ്ട്. എന്ത് വഴി പറയാം? സമയനിഷ്ഠ പാലിക്കുന്ന ആളാണല്ലോ ഹരി. ഇന്നെന്ത് പറ്റിയാവോ? ഒരു ത്രിചക്ര ശകടം വരുന്നുണ്ടല്ലോ. അവരൊക്കെ എന്ത്? സാറേ, ഒരു സാഡ് ന്യൂസ് ഉണ്ട്. ദുഃഖവാർത്തയോ? ആ, വിനോദയാത്രയ്ക്ക് ഒരുങ്ങി വരുമ്പോ വഴിയിൽ വെച്ച് കുഞ്ഞമ്മയ്ക്ക് ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായി. എന്നിട്ട് കുഞ്ഞമ്മ ഹോസ്പിറ്റലിലാണ്. സാരഥി, വണ്ടി ആശുപത്രിയിലേക്ക് വിടൂ. അയ്യോ, ആരും അങ്ങോട്ട് വരണ്ടെന്ന് ചേട്ടൻ പറയാൻ പറഞ്ഞു. അവിടെ വന്നാലും കാണാൻ കഴിയില്ല. കുഞ്ഞമ്മ ഇന്റൻസീവ് കെയർ യൂണിറ്റിലാണ്. അപ്പോ അത്രയ്ക്ക് സീരിയസ് ആണോ? ആയിരുന്നു, പക്ഷേ ഇപ്പൊ അപകടം നില തരണം ചെയ്ത് കഴിഞ്ഞു. എന്നാലും ഇങ്ങനെ ഒരു വാർത്ത അറിഞ്ഞിട്ട് നമ്മൾ ഒന്നും സാരമില്ല. ഈ ഒരു കാരണത്തിന്റെ പേരിൽ യാത്ര മുടക്കരുതെന്ന് സാറിനോട് പറയാൻ ചേട്ടൻ പ്രത്യേകം എന്നോട് പറഞ്ഞു. പോകുന്നിടത്തൊക്കെ നിങ്ങളോടൊപ്പം സന്തോഷം പങ്കിടാൻ ചേട്ടന്റെ ആത്മാവുണ്ടോ? എന്നാൽ ഹരിപ്രസാദിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. കുഞ്ഞമ്മയ്ക്ക് തീവ്രശ്രദ്ധാ വിഭാഗത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് പൊതുവിഭാഗത്തിലേക്കും, അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഭവനത്തിലേക്കും മാറാൻ കഴിയട്ടെ എന്ന് ഞാൻ സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു. കോളേജിൽ പഠിക്കുന്ന കാലത്ത് സ്ത്രീധനം വാങ്ങിക്കുന്നതും കൊടുക്കുന്നതും തെറ്റാണെന്ന് പ്രസംഗിച്ച് നടന്നിട്ടുള്ളവനാ ഞാൻ. പക്ഷെ സ്വന്തം കാര്യം വന്നപ്പോ വേറെ വഴിയില്ലാതായിപ്പോയി. അനുജത്തിയുടെ കല്യാണ തീയതി നിശ്ചയിച്ചു കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ അയാൾക്ക് കൊടുക്കാൻ വേണ്ടി ഈ കാശ്. ഇതൊരു സർക്കിളാ, നമ്മൾ ആരും വിചാരിച്ചാൽ മാറ്റാൻ കഴിയാത്ത ഒരു വിഷയ സർക്കിൾ. എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സുധാകരൻ വിഷമിക്കണ്ട, കമ്പനിയിൽ നിന്നുള്ള ലോൺ എത്രയും പെട്ടെന്ന് സാങ്ഷൻ ആക്കി കിട്ടുമെന്നാണ് എന്റെ വിശ്വാസം. അപ്പോ ഞാനവർക്ക് വാക്കുകൊടുത്തോട്ടെ? കൊടുത്തോളൂ. വിനോദയാത്രയിൽ ഹരിപ്രസാദിന്റെ അസാന്നിധ്യം പല സ്ഥലങ്ങളിലും എനിക്ക് അനുഭവപ്പെട്ടു. ഹരിപ്രസാദ് ഈ സ്ഥാപനത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്നതിലുപരി എന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണെന്നാണ് ഗോഹുമതി കളിയാക്കി പറയുന്നത്. ചതിയുടെയും വഞ്ചനയുടെയും ഈ ലോകത്ത് ഹരിപ്രസാദ് ഒറ്റപ്പെട്ടു നിൽക്കുന്നു. ഈ സ്നേഹത്തിനും ആത്മാർത്ഥതയ്ക്കും എന്റേതായി തിരിച്ചു തരാനൊന്നുമില്ല. പിന്നെ കുഞ്ഞമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അവരെ കാണാൻ ഇന്ന് വൈകുന്നേരം ഞാൻ ആശുപത്രിയിലേക്ക് വരുന്നുണ്ട്. എന്താ, എന്തു പറ്റി? അവർ ഗുരുതരാവസ്ഥ തരണം ചെയ്ത് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടോ? കുഞ്ഞമ്മ ഞങ്ങളെയൊക്കെ വിട്ടുപോയി. എങ്ങോട്ട്? നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വല്ലതും ഉണ്ടായോ? അതല്ല മേധാവി, ഈ ലോകത്തിൽ നിന്ന് എന്നെ യാത്രയായി. അത് ശരി. എപ്പോ? നിങ്ങൾ പോയതിന്റെ പിറ്റേ ദിവസം. രക്ഷപ്പെട്ടു എന്ന് കരുതി എല്ലാവരും സന്തോഷിച്ചിരിക്കുമ്പോഴാ പെട്ടെന്ന് വൈകുന്നേരം ഒരു 4 മണിക്ക് എന്നെ നോക്കി ഒന്ന് ചുമച്ചു. പിന്നെ ആ കണ്ണുകൾ തുറന്നിട്ടില്ല. അത് അവരുടെ ഒടുക്കത്തെ ഒരു ചുമയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അവരുടെ വീട് വരെ പോയി എന്റെ അനുശോചനം അറിയിക്കുന്നതല്ലേ അതിന്റെ ഒരു മര്യാദ? വീട്ടിൽ ആരുമില്ല. നാട്ടിൽ കൊണ്ടുപോയ സംസ്കരിച്ചത് അമ്മയും ഗിരിപ്രസാദും ഇപ്പോഴും അവിടെ നിൽക്കുക. പിന്നെ ഇവിടത്തെ കാര്യാലയ കാര്യങ്ങൾ കുഴയുമോന്ന് ഭയന്ന ഞാൻ ഇങ്ങോട്ട് പോന്നത്. എന്തൊരു ചുമതലാബോധം!